വെൽക്കം ടു ബേദിയൻ ലോക്സ്. അപ്പൊ നമ്മൾ സാധാരണക്കാർക്ക് ഓവനൊന്നും ഇല്ലാതെ ബിരിയാണി ചെമ്പല് വിറകടുപ്പില് എങ്ങനെയാണ് നല്ല ടേസ്റ്റിയും ജ്യൂസി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെയാ നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ആദ്യമായിട്ട് ഒരു കപ്പ് മൈദയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു കപ്പ് മൈദയ്ക്ക് നമ്മള് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ഇത് ഡാർക്ക് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ്. അപ്പൊ ഒരു ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങളിൽ ലൈറ്റ് കൊക്കോ പൗഡർ ആണെങ്കിൽ 2 ടീസ്പൂൺ വരെ ചേർക്കാം. അപ്പൊ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കൂടിയിട്ടിട്ട് നമ്മൾ 3 പ്രാവശ്യം നന്നായിട്ട് അരച്ചെടുക്കും. ഈ അരച്ചെടുക്കുന്നത് നന്നായിട്ട് കൊക്കോ പൗഡറും എല്ലാ സംഭവങ്ങളും നന്നായി മിക്സ് ചെയ്യാനാണ് നമ്മളത് 3 പ്രാവശ്യം അരച്ചെടുക്കുന്നത് കേട്ടോ. ഒരു കപ്പ് പഞ്ചസാര നന്നായിട്ട് മിക്സിയിലത്തെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരണം. നമുക്ക് ഒരു കപ്പ് പഞ്ചസാര നന്നായിട്ട് മിക്സിയിലത്തെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരണം. 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കേക്കിന് ബട്ടറും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ രണ്ടും ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം 3 ടേബിൾ സ്പൂൺ ബട്ടറിലിട്ട് കുറേശ്ശെ പഞ്ചസാര, നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാരയാണ്. പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ബീറ്റർ ഇല്ലാത്തവര് മിക്സിയിൽ ബീറ്റ് ചെയ്താലും മതി, കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോ ഇതേപോലെയായി നമ്മുടെ ബട്ടറും അതുപോലെ പൗഡർ ഷുഗറും കേട്ടോ. പഞ്ചസാര പൊടിച്ചതും കൂടിയിട്ട് മിക്സ് ചെയ്താണത്. ഇതിലേക്ക് നമ്മൾ ഒരു 3 മുട്ട പൊട്ടിച്ചു വയ്ക്കാം. മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. ചെറിയ മുട്ടയാണെങ്കിൽ നിങ്ങൾക്ക് 4 എണ്ണം യൂസ് ചെയ്യാം. ഇവിടെ അത്യാവശ്യം വലിയ മുട്ടയാണ് ഞാൻ 3 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് അത് ബീറ്റ് ചെയ്തതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യണം. അതിനുശേഷം അതിലോട്ട് 1 സ്പൂണ് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട്. ശരിക്കും ട്രഡീഷണൽ ആയിട്ട് ബട്ടർ മിൽക്കാണ് ചേർക്കുക. അപ്പൊ ഞാനിവിടെ പകരമായിട്ട് തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്, തീരെ പുളിയില്ലാത്ത തൈര്. അതിനുശേഷം ഒരു ഡ്രോപ്സ് വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യും. മിക്സിലോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുത്താൽ മതി, നന്നായിട്ട് ഒന്ന് ഇളക്കണ്ട. ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ബാക്കിയുള്ള മിക്സും കൂടി ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ഇതിലോട്ട് ഒരു 3 ഡ്രോപ്സ് റെഡ് വെൽവെറ്റിന്റെ കളറും കൂടി നമുക്ക് ചേർക്കണം. അത് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് ജസ്റ്റ് ബേക്ക് ചെയ്യണേക്കാൾ തൊട്ട് മുന്നേ മാത്രം ഒരു ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പൊ നല്ല കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തൊട്ട് മുന്നേ മാത്രമായിട്ട് ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മുന്നേ തന്നെ ഫെർമെന്റ് ചെയ്യും. അപ്പൊ നമ്മള് കേക്ക് ഉണ്ടാക്കുന്നതിന് ജസ്റ്റ് മുന്നേ ആയിട്ട് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി അതിലോട്ട് ചേർക്കുക, ചുരുക്കാനൊക്കെ വഴി. അത് ചേർത്തിട്ട് നമ്മള് കേക്കിന്റെ പിന്ന് നമ്മള് ജസ്റ്റ് ഫോയിൽ പേപ്പർ വെച്ചിട്ട്, എണ്ണ തേച്ചിട്ട് ഫോയിൽ പേപ്പർ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ ഈ ബാറ്റ് മിക്സ് ഇതിലോട്ട് ഒഴിക്കാം. വെക്കുന്നേക്ക് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം, ബബിൾ എയർ ബബിൾസ് ഒക്കെ പോവാൻ വേണ്ടിട്ടത്. എന്നിട്ട് നമ്മള് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഓൺ സെറ്റപ്പ് ആണ്, ബിരിയാണി സെറ്റിലാണ് വെച്ചിരിക്കുന്നത്. മൂടിയിട്ട് അതിന്റെ ഉള്ളിൽ ഒരു റിംഗും കൂടി ഇട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിലോട്ട് ഏകദേശം നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇതിന്റെ ഉള്ളിലായിട്ട് സെന്ററായിട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് ഇത് മൂടിയിട്ട് ഉപയോഗിക്കാം. ഏകദേശം ഒരു 30 മിനിറ്റിന്റെ ഉള്ളിൽ ഇത് വെന്ത് കിട്ടും. അപ്പൊ നമ്മുടെ ക്രീം ചീസ് ഉണ്ടാക്കാൻ പോവാണ്. വീട്ടിൽ തന്നെയാണ് നമ്മുടെ ക്രീം ചീസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ അതിനായിട്ട് 1 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫാറ്റുള്ള പാല് വാങ്ങിയാൽ മതി. അതിലായിട്ട് നമ്മൾ തിളച്ചു വരുമ്പോൾ ഒരു 4 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ചേർക്കാം. അപ്പൊ നന്നായിട്ട് പിരിഞ്ഞു കിട്ടും. നമ്മൾ ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു 4 ടേബിൾ സ്പൂണ് ഷുഗറും അതുപോലെ തന്നെ ഒരു നുള്ള ഉപ്പും കൂടിയിട്ടാണ് നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് തള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം, അത് നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം. നമുക്ക് പാല് തിളച്ച് വരുന്നുണ്ട്. അപ്പൊ അതിലോട്ട് നമുക്ക് ലെമൺ ജ്യൂസ് ചേർക്കാം. ഒരു 4 സ്പൂണ് ലെമൺ ജ്യൂസ് ചേർത്തിട്ടുണ്ട്. ശേഷം ഇറക്കി കൊടുക്കുക. അപ്പൊ ജസ്റ്റ് നമ്മളിങ്ങനെ പിന്നെ വരും. പിരിഞ്ഞുള്ളതായിട്ട് പിരിഞ്ഞു വരുന്നുണ്ട്. പിരിഞ്ഞതിന് ശേഷം നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടൊന്ന് നേരിയ തുണിയിൽ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമുക്കത് നമ്മുടെ എടുത്ത് വെച്ചൊന്ന് അരിച്ചെടുക്കാം. ഒരു വെള്ള തുണി വെച്ചിട്ട്, നൈസായിട്ടുള്ള തുണി വെച്ചിട്ട് അടിയിൽ അരിപ്പ് വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. തന്നെയാണ് നമ്മുടെ പനീര്. പണ്ട് നല്ല ടൈറ്റായിട്ട് ഇതാണ്, അത് ടൈറ്റായിട്ട് പിഴിയണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ക്രീം ചീസ് നമ്മൾ ഉണ്ടാക്കിയത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് 2 കപ്പ് ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിലും ബീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ബീറ്റ് ചെയ്യുന്ന ഈ പാത്രം അതുപോലെ തന്നെ നമ്മുടെ ബീറ്ററിന്റെ ബ്ലേഡും നമ്മളൊന്ന് ഫ്രീസറിലോട്ട് വെക്കണം. മിക്സിയിൽ ബീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ആ മിക്സിയുടെ ജാർ ഒന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിലെ ഫ്രീസറിലോട്ട് തന്നെ വെക്കണം. എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം, സോറി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നോക്കാനായിട്ട് ജസ്റ്റ് നമ്മുടെ സ്പാച്ചുല വെച്ചിട്ട്, ഇപ്പൊ നോൺ സ്റ്റിക് പാനിന്റെ സ്പാച്ചുലയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചാല് ജസ്റ്റ് വിടാൻ പാടില്ല. അതാണ് അതിന്റെ ശരിക്കുള്ള കൺസിസ്റ്റൻസി. അത് നമുക്കൊന്ന് ഫ്രീസറിലോട്ട് വെക്കാം. അപ്പൊ നമ്മള് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ക്രീം ചീസ് ആണ്. ആ ക്രീം ചീസിന്റെ കൂടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ആ പൊടിച്ചതിന്റെ കൂടെ നമ്മള് ക്രീം ചീസ് ഉണ്ടാക്കുമ്പോ വെച്ചിരിക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ, പാല് പിരിഞ്ഞപ്പോ കിട്ടിയ ആ വെള്ളത്തില് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഒരു ക്രീമി സ്ട്രക്ചർ ആവേണ്ട വരെ നമുക്ക് അടിച്ചെടുക്കാം. ഇതാണ് നമ്മള് അടിച്ചെടുത്ത ക്രീം ചീസ്. നമുക്ക് ഫ്രീസറിലോട്ട് ഒന്ന് കുറച്ചു നേരം വെക്കാം. അപ്പൊ നമ്മുടെ കേക്ക് ഒന്ന് വെന്തോ നോക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഇരിപ്പിൽ വെച്ചിട്ടും ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ ഇതിന്റെ മുകളിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് എടുത്തിട്ട് വെക്കാം. കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് ജസ്റ്റ് ഒന്ന് മൂന്നായിട്ട് മുറിക്കാം. അപ്പൊ നമുക്ക് കേക്കിന്റെ കുറച്ച് പാർട്സ് ആവശ്യമുണ്ട്. അപ്പൊ നമുക്കൊന്ന് റൗണ്ട് ആക്കാനായി ജസ്റ്റ് ഒരു പാത്രം കൊണ്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് അത് കട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് കത്തി കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. 3 ലെയറായിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ലെയർ നമുക്ക് കട്ട് ചെയ്യാം. അതിനകത്ത് മാർക്ക് ചെയ്തിട്ട് പിന്നെ ത്രെഡ് വെച്ചിട്ട് ഒരു നൂല് വെച്ചിട്ട് നൈലോണ്ട് ഒരു നൂല് വെച്ചിട്ട് ജസ്റ്റ്
ടൈറ്റായിട്ട് വെച്ചിട്ട് നമുക്കത് ഓരോ പ്ലേറ്റിലോട്ടായിട്ട് മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ മൂന്ന് കേക്ക് കട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ഷുഗർ സിറപ്പ് അതിന്റെ മേലെ ഒന്ന് ഇപ്പൊ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കേക്ക് നല്ല സോഫ്റ്റ് ആവാനും വേണ്ടി തന്നെ ഷുഗർ സിറപ്പ് ജ്യൂസി ആവാനും വേണ്ടി ഷുഗർ സിറപ്പ് നല്ല സ്പ്രെഡ് ചെയ്യുക. അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ക്രീം ചീസ് ഈ വിപ്പിംഗ് ക്രീമിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പൊ ടേൺ ടേബിൾ ഇല്ലാത്തവർക്ക് ഒരു ചെറിയൊരു ടവർ പോലത്തെ ഒരു പാത്രം എടുക്കുക. അതിന്റെ മുകളില് ചപ്പാത്തി പള്ളിയോ ചപ്പാത്തി പള്ളിയായിട്ട് വീണ്ടും ഒരു പ്ലേറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ മുകളില് നമ്മൾ കേക്കിന്റെ ട്രേ വെക്കുക. എന്നിട്ട് അപ്പൊ ടേൺ ടേബിളിന് പകരമായിട്ട് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്താൽ ഇങ്ങനെ മൂവ് ചെയ്യും കേട്ടോ. അപ്പൊ ടേൺ ടേബിൾ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ ടേൺ ടേബിളിന്റെ മുകളില് നമ്മുടെ കേക്കിന്റെ സ്റ്റാൻഡ് കേക്കിന്റെ ട്രേ വെക്കുകയാണ്. അതിന്റെ മുകളിലായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഫേസ് ഇട്ട് നമ്മുടെ ആദ്യം തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം വെക്കുകയാണ്. അതിന്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ആദ്യത്തെ ലെയർ വെച്ചിട്ട് അതിന്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീമും നമ്മുടെ ചീസും കൂടി ക്രീം ചീസും കൂടി ഉള്ളത് ഫിൽ ചെയ്ത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ചീസ് നന്നായിട്ട് തേക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റിയും ടേസ്റ്റി ആയിരുന്നു. ലാസ്റ്റ് ലെയർ കൂടി നമുക്ക് ഇതിന്റെ മേലെ വെക്കാം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ലെയർ വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ഏകദേശം കവർ ചെയ്യാണ് ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞ് തുടങ്ങി. അപ്പൊ നമുക്ക് സൈഡും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തിട്ട് സൈഡിൽ അത്ര ഷേപ്പ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഈ കേക്കിന്റെ പൊടി ഉണ്ടല്ലോ, ഈ പൊടി എതിരുമ്പോ നമ്മൾ കേക്കിന്റെ പുല്ലി ഷേപ്പ് അല്ലാത്ത ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് പോകും. കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് 2 മണിക്കൂർ ഒന്ന് ഫ്രീസറിലോട്ട് വെക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കേക്കിന്റെ പീസസ് ആണ് അത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പൊ നമ്മൾ ചൂടാക്കിയ കേക്കിന്റെ പീസസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്കൊരു പാത്രം
നേരത്തെ ഉണ്ടാക്കി നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ജസ്റ്റ് പൈപ്പിംഗ് ബാഗിൽ ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ എല്ലാവരും കേക്ക് ഉണ്ടാക്കി നോക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.